മൂവി മാനിയ സിംഗിൾ വാച്ച് എന്ന പേരിൽ നമ്മളൊരു പുതിയ ചാനൽ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ കാരണം നമ്മുടെ മെയിൻ ചാനലുകളിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്ത നല്ല മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഡ്രാമാസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങിയ ചാനലാണ്. ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് രാത്രി സമയത്ത് വാൻ ഓടിച്ചു പോകുന്ന ഒരാൾ റോഡ് സൈഡിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ഒരു വണ്ടി ശ്രദ്ധിക്കുന്നിടത്താണ്. ആ വണ്ടിക്കകത്തുണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയാണ്. അവളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് അവൾക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കാത്തതുകൊണ്ട് അവൾ അവളുടെ ഹസ്ബൻഡിനോട് ഫോൺ ചെയ്ത് സംസാരിക്കുന്നു. ഈ സമയം ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡായ നമ്മുടെ കഥാനായകനായ കങ് അവൾക്ക് വേണ്ടിയുള്ള വണ്ടി ഉടനെ തന്നെ അവിടെ എത്തുമെന്നും കൂടാതെ ബർത്ത്ഡേ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സോറി ചോദിക്കുന്നു. കങ് ഒരു സീക്രട്ട് ഏജന്റ് ആണ്. തന്റെ ജോലി തിരക്കിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കങ് അവളോട് പറയുന്നു. ഇവരിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മുന്നേ ആ വണ്ടി ഓടിച്ചു വന്ന വ്യക്തി ഈ കാറിന്റെ അടുത്തെത്തി ഗ്ലാസിൽ തട്ടുന്നു. അയാൾ ആ പെൺകുട്ടിയോട് സഹായം വല്ലതും വേണോ, ടയറ് മാറ്റാൻ വല്ലതും സഹായിക്കണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ വേണ്ട, എന്നെ പിക്ക് ചെയ്യാൻ ഒരു വണ്ടി വരുന്നുണ്ട് എന്ന് അവൾ പറയുന്നു. ഇയാൾ ഓക്കെ ശരിയെന്ന് പറഞ്ഞു മാറുന്നു. ആ ഒരു ഗ്യാപ്പിൽ ആ പെൺകുട്ടി വീണ്ടും കങ്ങിന്റെ അടുത്ത് ഇതുപോലെ ഒരു അജ്ഞാതൻ വന്ന് സഹായം ഓഫർ ചെയ്തു, ഞാൻ വേണ്ട വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വണ്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ വരും, നീ സേഫ് ആയിട്ട് കാറിനകത്ത് തന്നെ ഇരിക്കുന്ന കങ്ങ് മറുപടി കൊടുക്കുന്നു. ആ സമയത്ത് വീണ്ടും പോയ അയാൾ തിരിച്ചെത്തി വണ്ടി വരാൻ ലേറ്റ് ആവുമെന്ന് തോന്നുന്നല്ലോ, ഞാൻ സഹായിക്കണോ എന്ന് ഒരുമാതിരി ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവള് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ്. ഇയാളുടെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നുന്ന അവൾ അവിടെ ഉണ്ടായിരുന്ന അയാളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്യാനായി ഇവളുടെ വണ്ടിയുടെ ലൈറ്റ് അല്പം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ അജ്ഞാതൻ ഈ പെൺകുട്ടിയുടെ കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയാണ്. വല്ലാതെ ഭയപ്പെടുന്ന ഈ പെൺകുട്ടി അപ്പുറത്തെ ഡോർ വഴി ഓടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സാധിക്കും മുന്നേ ഇയാൾ ചില്ലു പൊട്ടിച്ച് അകത്തേക്ക് കടന്ന് അവളെ പിടികൂടി തലക്കടിക്കുന്നു. തുടർന്ന് ബോധരഹിതയായ അവളെ വലിച്ചടിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നീട് അവൾക്ക് ബോധം വരുമ്പോൾ ഒരു ഗോഡൌൺ പോലെയുള്ള എന്തോ ഒരു സ്ഥലത്തായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. ശരീരത്ത് വസ്ത്രങ്ങളൊന്നുമില്ല, രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. നിന്റെ ചർമ്മം നല്ല സോഫ്റ്റാ, എനിക്കതുകൊണ്ട് പെട്ടെന്ന് നിന്നെ കശാപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് അയാള് പറയുമ്പോ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പ്രഗ്നന്റ് എന്നെല്ലാം അവള് റിക്വസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഇയാള് കയ്യില് മൂർച്ചയുള്ള കത്തിയും കൊണ്ട് എന്തോ ഒന്ന് ആലോചിച്ച് നിൽക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അവളുടെ ശരീരം ഇയാൾ കഷ്ണങ്ങളായി വെട്ടി നുറുക്കുന്ന ആ ഒരു സമയത്ത് അവളുടെ വിരലിൽ ഉണ്ടായിരുന്ന വിവാഹമോതിരം അവിടെയുള്ള ഡ്രെയിനേജിന്റെ വക്കിലേക്ക് തെറിച്ചു വീഴുന്നത് നമുക്ക് കാണാം. അങ്ങനെ അടുത്ത ദിവസം അവിടെ അടുത്തുള്ള ഒരു നദിയുടെ തീരത്ത് നിന്ന് ഒരു ചെറിയ പയ്യനൊരു പ്ലാസ്റ്റിക് കവർ കിട്ടുന്നു. ആ കവർ തുറന്ന് നോക്കുന്ന അവൻ ആകെ ഭയപ്പെടുകയാണ്. കാരണം അതിലൊരു മനുഷ്യന്റെ ചെവിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ സംഭവം ആളുകൾ അറിയുന്നു. പോലീസും ഫോറൻസിക്കും പത്രക്കാരും നാട്ടുകാരും അങ്ങനെ എല്ലാവരും ആ സ്ഥലത്തേക്ക് ഇരച്ചെത്തി ഇനി ബാക്കി എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൊട്ട് ഭാര്യയെ കാണാത്തതുകൊണ്ട് കങ്ങും കങ്ങിന്റെ ഭാര്യയുടെ അച്ഛനും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഒടുവിൽ ഒരു പെൺകുട്ടിയുടെ അറുത്തു മാറ്റിയ തല പോലീസുകാർ കണ്ടെടുക്കുന്നു. ആ കാഴ്ച കങ്ങ് കാണാണ്. വൈഫിനെ ഇത്ര കൊടൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കാണുന്ന അവൻ ആകെ ഫ്രീസ് ആയി പോകുന്നു. തുടർന്ന് കങ്ങും ഫാദർ ഇൻ ലോയും ഇരുന്ന് സംസാരിക്കുന്നു. കങ് ഒരു സീക്രട്ട് ഏജന്റ് ആണ്. ഫാദർ ഇൻ ലോ ഒരു മുൻ ഡിറ്റക്റ്റീവ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതം നയിക്കുകയായിരുന്നു. മകൾ ഈ ഒരു അവസ്ഥയിലായതിൽ അദ്ദേഹത്തിന് അതിയായ സങ്കടമുണ്ട്. കങ്ങിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എനിക്കിത് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം കങ്ങിന്റെ കൈ പിടിച്ച് കരയുമ്പോ ഈ കാഴ്ച മാറി നിന്ന് കൊല്ലപ്പെട്ട കങ്ങിന്റെ ഭാര്യയുടെ അനിയത്തിയും കാണുന്നു. തലയും ആ ചെവിയുടെ ഒരു പീസും ഒഴിച്ച് ബാക്കി ശരീരഭാഗങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ളതുകൊണ്ട് ആ പെൺകുട്ടിയുടെ സംസ്കാരം ഇവർ നടത്തുകയാണ്. എല്ലാവരും അതീവ സങ്കടത്തിലായിരുന്നു. കങ്ങ് തന്റെ ഭാര്യയുടെ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുന്നു. നിന്നെ ഈ ഒരു ഗതിയിൽ ആക്കിയവനെ വേദന എന്താണെന്നറിയിച്ച് കൊടൂരമായി ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി അനുഭവിപ്പിച്ച് ഞാൻ കൊന്നിരിക്കുമെന്ന് കങ് അവിടെ വെച്ച് ശബ്ദം ചെയ്യാണ്. അങ്ങനെ അടുത്ത ദിവസം ഈ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള എവിഡൻസുകളും ഒപ്പം തന്നെ സസ്പെക്ട് ലിസ്റ്റുകളും വെച്ച് കങ് തന്റേതായ രീതിയിൽ അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. മൊത്തം 4 സസ്പെക്ടുകളുടെ പേരാണ് കങ്ങിന്റെ കയ്യിലുള്ളത്. ആദ്യത്തെ ആളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അയാളെ മാരകമായി അടിച്ച് കസാരയിൽ കെട്ടിയിട്ട് ഈ കൊലപാതകം നീയാണോ ചെയ്തതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അയാളുടെ ശരീരഭാഷ വെച്ച് ഇവനല്ല കൊല ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന കങ് ഇവനെ വെറുതെ വിടാനായി തീരുമാനിച്ചില്ല. അവന്റെ മർമ്മം തന്നെ അടിച്ചു കലക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലാകുന്ന ഇയാൾ മുന്നേ ഇയാൾ ചെയ്തിട്ടുള്ള തെളിയാത്ത കേസുകൾ പോലീസിന്റെ അടുത്ത് വെളിപ്പെടുത്തുകയാണ്. രണ്ടാമതായി തന്റെ രണ്ടാമത്തെ സസ്പെക്ടിന്റെ അടുത്തേക്ക് കങ് പോകുന്നു. അയാളെ വണ്ടി ഇടിച്ചു വീഴ്ത്തി റോഡിലിട്ട് അടിച്ച് ചോദ്യം ചെയ്യുകയാണ്. അയാളുമല്ല കൊലപാതകം ചെയ്തതെന്ന് കങ് മനസ്സിലാക്കുന്നു. അടുത്തതായി തന്റെ മൂന്നാമത്തെ സസ്പെക്ടിന്റെ ഡീറ്റെയിൽസ് കങ് നോക്കുകയാണ്. ഈ മൂന്നാമത്തെ ആളാണ് കങ്ങിന്റെ ഭാര്യയെ കൊടൂരമായി കൊലപ്പെടുത്തിയത്. കങ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആകാനായി വെയിറ്റ് ചെയ്യാണ്. അയാളെ പോയി കണ്ട് ചോദ്യം ചെയ്യാനായി. ഇതേ ടീം ഇതൊന്നും അറിയാതെ നമ്മുടെ കൊലയാളി, അയാളുടെ പേര് ജാങ് എന്നാണ്, ജാങ് തന്റെ അടുത്ത ഇരയ്ക്കുള്ള അന്വേഷണത്തിലായിരുന്നു. അങ്ങനെ ഒരു ആളൊഴിഞ്ഞ ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടിയെ കാണുന്ന ജാങ് അവളുടെ അടുത്തേക്ക് തന്റെ ആ മഞ്ഞ വാനുമായി ചെന്ന് ഇവിടെ ഇനി ഈ അസമയത്ത് വണ്ടിയൊന്നും വരാൻ പോകുന്നില്ല, കുട്ടി വണ്ടിയിൽ കയറി ഞാൻ എവിടാന്ന് വെച്ചാൽ കൊണ്ടുവിടാമെന്ന് പറയുന്നു. ആ പെൺകുട്ടി അങ്ങനെ ആ വണ്ടിയിൽ കയറി.
ഉണ്ടായിരുന്നു. വണ്ടി മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ജാങ് പുറകിൽ നിന്നൊരു പൈപ്പ് എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുമ്പോ അത് കണ്ട പെൺകുട്ടി പേടിക്കുന്നുണ്ട്. പേടിയോടെ ജാങ്ങിനെ നോക്കുന്ന സമയത്ത് എന്താ നീ ഇത് മുന്നേ കണ്ടിട്ടില്ലെന്ന് ചോദിച്ച് അയാൾ അവളുടെ തലയടിച്ച് ബോധം കെടുത്തുന്നു. തുടർന്ന് അയാളുടെ കശാപ്പുശാലയിലേക്ക് ഇവളെ കൊണ്ടുവന്ന് തലയാർത്ത് കൊലപ്പെടുത്തുകയാണ്. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ തന്നെ കങ്ങവന്റെ മൂന്നാമത്തെ സസ്പെക്ടിനെ കാണാനായി അയാളുടെ സ്ഥലത്തെത്തുന്നു. പക്ഷെ അവിടെ ജാങ് ഉണ്ടായിരുന്നില്ല. പകരം ജാങ്ങിന്റെ അമ്മയെ കങ്ങ് കാണുന്നു. ആ അമ്മയുടെ അടുത്ത് താനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് പരിചയപ്പെടുത്തി ജാങ് ആ കുടുംബത്തിലെ ആളുകളുടെ ഡീറ്റെയിൽസ് നൈസായി ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇവിടെ കങ്ങ് സസ്പെക്ട് ചെയ്യുന്ന ആളുടെ മകനും ആളുടെ അച്ഛനും അമ്മയുമാണ് ഉള്ളത്. അയാൾ ഇവിടേക്ക് എത്തിയിട്ട് തന്നെ കുറെ നാളുകളായെന്ന് അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നു. കാരണം അയാളുടെ ഫോട്ടോ കങ്ങ് കാണിക്കുമ്പോ ഇവൻ ഈ കോളത്തിലായോ എന്ന് അമ്മ അതിശയിക്കുന്നുണ്ട്. കൂടാതെ അച്ഛനാകട്ടെ അവൻ ചത്തിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് വരെ തിരക്കുന്നു. കുടുംബവുമായി നല്ല ബന്ധമല്ല അയാൾക്കുള്ളതെന്ന് മനസ്സിലാക്കുന്ന കങ്ങ് അയാളുടെ മകനോട് ചോദിച്ച് ജാങ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നു. പിന്നീട് കങ് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ആ സമയത്ത് ജാങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അകത്ത് കയറി പരിശോധിക്കുന്നു. അവിടെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ പൂട്ടിട്ട് വെച്ചിരിക്കുന്ന ഒരു ഷെൽഫ് കങ്ങിന്റെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റുന്നു. കങ് അതിന്റെ പൂട്ട് പൊട്ടിക്കുമ്പോൾ ഒരു ഡ്രോയറിൽ കുറെ പെൺകുട്ടികളുടെ ഹാൻഡ് ബാഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ഡ്രോയറിൽ പെൺകുട്ടികളുടെ അടിവസ്ത്രങ്ങൾ, അടുത്ത ഡ്രോയറിൽ പെൺകുട്ടികളുടെ ചെരുപ്പ്, ഇതെല്ലാം ജാങ് കൊന്നവരുടെ സാധനങ്ങളാണ്. അത് കങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഡോർ ഓപ്പൺ ആകുന്നു. എന്താ ഇതെന്ന് നോക്കാനായി അകത്തേക്ക് ചെല്ലുന്ന കങ് അവിടെ ഫുള്ള് രക്തക്കറയാണ് കാണുന്നത്. ഇവിടെ വെച്ചായിരുന്നു ജാങ് അവന്റെ ഇരകളെ കശാപ്പ് ചെയ്തിരുന്നത്, അവന്റെ മുറിയോട് ചേർന്നുള്ള മറ്റൊരിടം. അവിടെ പരിശോധിക്കുന്ന കങ്ങിന് അവിടെ ഡ്രെയിനേജിന്റെ അടുത്തായി വീണ് കിടന്നിരുന്ന അവന്റെ ഭാര്യയുടെ വെഡിങ് റിംഗ് കിട്ടുന്നു. ഇതിൽ നിന്ന് തന്നെ തന്റെ മൂന്നാമത്തെ സസ്പെക്ട് ആണ് തന്റെ ഭാര്യയെ കൊന്ന കൊലയാളിയെന്ന് കങ് ഉറപ്പിക്കുകയാണ്. കങ് പിന്നീട് ഈ വിവരം തന്റെ സഹപ്രവർത്തകരെ അറിയിക്കുന്നു. ഈ ജാങ് എന്ന് പറയുന്ന കൊലയാളി സ്കൂൾ വാൻ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. ആ സ്കൂൾ വാന്റെ അടുത്ത ഓട്ടം അയാൾ എടുക്കുന്നതിന് മുന്നേ തന്നെ അയാളെ പിടിക്കാനായി ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനോടകം തന്നെ ജാങ് തനിക്കെതിരെ നീക്കം അണിയറയിൽ നടക്കുന്നതറിയാതെ അടുത്ത ട്രിപ്പിന് കുട്ടികളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടത്തിലാണെങ്കിൽ ഒരു പെൺകുട്ടി ക്ഷീണം കാരണം നല്ല മയക്കാണ്. അതുകൊണ്ട് തന്നെ ബാക്കി കുട്ടികളെല്ലാം ഇറങ്ങിപ്പോയി. ആ മയങ്ങി പെൺകുട്ടി ഒറ്റയ്ക്ക് കിട്ടുമ്പോ ജാങ് അവളെയാണ് തന്റെ അടുത്ത ഇരയാക്കാൻ പോകുന്നത്. തന്റെ കശാപ്പശാലയിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ജാങ് അവളെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നു. ഈ സമയത്ത് ജാങ് ആണ് കൊലയാളി എന്നറിയാവുന്ന കങ് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടെ എത്തി ജാങ്ങുമായി ഫൈറ്റ് ചെയ്യാണ്. ആരപ്പോ ഇവൻ, എന്തിനിപ്പോ ഇവൻ എന്നെ അടിക്കുന്നത് എന്ന് ജാങ്ങിന് മനസ്സിലാവുന്നില്ല. ഒരുപാട് പെണ്ണുങ്ങളെ കൊന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവരിൽ ആരുടെയോ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് ഒരു ഗസ് ഉണ്ടാവുന്നു. എന്തായാലും അവിടെ വെച്ച് ജാങ്ങിനെ അടിച്ച് ഒരു വലിയ പാറക്കല്ലും കൊണ്ട് കൊല്ലാനായി കങ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വേണ്ടാന്ന് വെക്കാണ്. കാരണം ഒറ്റയടിക്ക് കൊന്ന ഇവൻ രക്ഷപ്പെടുമല്ലേ, ഇഞ്ചിഞ്ചായി ഇവനെ കൊല്ലണം. മരണത്തിന്റെ വേദനയും പേടിയും ഇവൻ അറിയണമെന്ന് ഉറപ്പിച്ച കങ് തന്റെ കയ്യിലുണ്ടായിരുന്ന GPS ട്രാക്കർ ജാങ്ങിന്റെ വായിലേക്ക് ഇടുന്നു. അതിനുശേഷം അത് വയറ്റിൽ തന്നെ തങ്ങി നിൽക്കാനായി ഒരു ദ്രാവകവും ഒഴുക്കിയാണ്. അടുത്തതായി ജാങ്ങിന്റെ കൈ തല്ലി ഓടിക്കുന്നു. ഒപ്പം കുറച്ച് കാശും അവിടെ ഇട്ട് അവനെ ഒരു കുഴിയിലാക്കി അവിടെ ഉണ്ടായിരുന്ന ആ സ്കൂൾ വിദ്യാർത്ഥിനിയെ രക്ഷിച്ച് കങ്ങ് പോകുന്നു. പിന്നീട് മയക്കത്തിൽ നിന്നുണരുന്ന ജാങ്ങിന് തന്നെ അടിച്ച് തനിക്ക് കാശും തന്നു പോയവൻ ഏതോ വട്ടനാണെന്ന ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. എന്തായാലും കാശ് കിട്ടിയ അയാൾ വളരെ ഹാപ്പി ആകുന്നു. തന്റെ സ്കൂൾ വാൻ ഒരു സ്ഥലത്ത് നിർത്തിയ ശേഷം അവിടെ നിന്ന് ലിഫ്റ്റിന് റോഡിൽ കൈ കാണിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ചില കാറുകളൊക്കെ നിർത്താതെ പോകുന്നുണ്ട്. പക്ഷെ ഒരു കാർ ലിഫ്റ്റ് വേണോന്ന് ചോദിച്ച് ഇയാളുടെ അടുത്തേക്ക് വന്ന് നിർത്തുന്നു. ഇയാൾ അതിൽ കയറുന്നു. അകത്തുണ്ടായിരുന്നത് ഇവനെ പോലെയുള്ള രണ്ട് കൊലയാളികളാണ്. ഇങ്ങനെ ആളുകളെ ലിഫ്റ്റ് ചോദിച്ച് കയറ്റി അവരെ ആക്രമിക്കുന്ന ആളുകൾ. പക്ഷെ അവരറിഞ്ഞില്ലല്ലോ അവരെയൊക്കെ വിറ്റ കാശ് കയ്യിലുള്ളവനാണ് വന്ന് കയറിയിരിക്കുന്നതെന്ന്. ഇവർക്ക് ജാങ്ങിനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ജാങ് ഇവരെ തിരിച്ച് ആക്രമിച്ച് കൊല്ലുന്നു. അങ്ങനെ അവരുടെ മൃതദേഹം റോഡിൽ തള്ളി ആ കാറുമായി അയാൾ കടക്കുന്നത് നേരെ ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഇയാളുടെ കയ്യിലെ മുറിവൊക്കെ എങ്ങനെ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോ കൂടുതൽ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട, ചികിത്സിക്കാൻ വന്ന ചികിത്സിച്ച് തന്നാ മതി എന്ന് പറഞ്ഞ് ഡോക്ടറോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിലുള്ള സമയത്ത് അവിടുത്തെ ഒരു നേഴ്സിനെ ജാങ് പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നു. ഇവരെയാണ് അയാൾ അടുത്ത ഇരയായി കണക്കാക്കുന്നത്. ദേ ടീം ജാങ്ങിലുള്ള GPS ട്രാക്ക് ചെയ്ത് എത്തിയ കങ് ജാങ് കൊന്നിട്ട ആളുകളുടെ മൃതദേഹം കാണുന്നു. അങ്ങനെ തക്കത്തിന് ആ നേഴ്സിനെ കിട്ടുമ്പോ അവരെ ആക്രമിക്കാനായി ജാങ് ഒരുങ്ങുന്നു. ഇത് ജാങ്ങിന്റെ ശരീരത്തെ മുന്നേ വെച്ച് ആ ഒരു ഡിവൈസില് ഉള്ള മൈക്ക് വഴി ഇവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ കേൾക്കുന്ന കങ് പെട്ടെന്ന് തന്നെ അത് തടയാനായി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ലൊക്കേഷൻ മനസ്സിലാക്കി ഓൾറെഡി ഇയാൾ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇരയെ കിട്ടി, ഇനി അവരെ കൊല്ലാൻ പോവാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പെട്ടെന്ന് വരുന്നത്. എന്തായാലും അവിടെ വെച്ച് ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷർ എടുത്ത് പുറകിൽ നിന്ന് വന്ന കങ് ജാങ്ങിനെ അടിക്കുന്നു. അവന്റെ കാലില് ഞരമ്പ് മുറിക്കുന്നു. നിന്നെ ഇഞ്ചിഞ്ചായി ഞാൻ കൊന്നുകൊണ്ടിരിക്കുമെന്ന് അവനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഇപ്പോൾ കങ് രക്ഷിച്ച ആ നേഴ്സിനെ കൊണ്ട് തന്നെ കാലിൽ വരുത്തിയ മുറിവിന് മരുന്ന് വെച്ച് തുന്നിക്കെട്ടിച്ച് അവിടെ നിന്ന് ജാങ്ങിനെയും കൊണ്ട് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് പോയി അവൻ അവിടെ ഉപേക്ഷിച്ചാണ് കങ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഇവിടെ ഇപ്പൊ പെട്ടു
പോകുന്ന ജാങ് അടുത്തതായി ലിഫ്റ്റ് ചോദിക്കാനായി റോഡിൽ പോയി നിൽക്കുന്നു. ഇനിയും ലിഫ്റ്റ് കൊടുക്കാനായി വരുന്ന ആളിനെ കൊന്ന് വണ്ടിയിൽ കയറി പോകാനുള്ള പ്ലാൻ തന്നെ ആയിരിക്കാം. പക്ഷെ അവിടേക്ക് എത്തുന്നത് ഒരു പട്ടാള വണ്ടിയായിരുന്നു. അതിലുള്ള പട്ടാളക്കാരെ കണ്ട് ആകെ പേടിക്കുന്ന ജാങ് ആ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ച് കയറുന്നുണ്ടെങ്കിലും അവരെ ആക്രമിക്കാൻ നിൽക്കുന്നില്ല. ഡീസന്റ് ആയി തന്നെ അടുത്ത സ്ഥലത്ത് ഇറങ്ങുന്നു. അങ്ങനെ അവിടെ ഇറങ്ങി നേരെ കാണാൻ പോകുന്നത് ഇവനെ പോലെ തന്നെ ആളുകളെ കൊന്ന് അറപ്പം മാറിയ ഒരു കൊലയാളി സുഹൃത്തിന്റെ അടുത്തേക്കാണ്. അങ്ങനെ ജാങ് ഇപ്പോ കാണാൻ വന്നിരിക്കുന്ന അയാളുടെ സുഹൃത്തിന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ഇവർ മൂന്നുപേരും ഭക്ഷണം കഴിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ കഴിക്കുന്നത് സാധാരണ ഭക്ഷണമല്ല, അത് മനുഷ്യന്റെ മാംസമാണെന്ന്. ഇവർ ആളുകളെ വേട്ടയാടിക്കൊന്ന് അവരുടെ ശരീരം ഭക്ഷിക്കും. അതുകൊണ്ടാണ് കങ്ങിന്റെ ഭാര്യയുടെ തല മാത്രമായി അവർക്ക് കിട്ടിയത്. ഇതുവരെ മറ്റു ശരീരഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതൊക്കെ ഇവർ കറി വെച്ചപ്പോഴേ കഴിച്ചു കാണും. ജാങ് തന്റെ സുഹൃത്തിനോട് തന്നെ ഒരാൾ വേട്ടയാടി ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോ നീ തീർച്ചയായും അവന്റെ പ്രിയപ്പെട്ടവളെ കൊന്നിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അവൻ നിന്നെ വേട്ടയാടുന്നതെന്ന് കൂട്ടുകാരൻ പറയുമ്പോ എന്നാലും ഞാൻ പോകുന്നിടത്തെല്ലാം അവൻ കറക്റ്റായി എത്തുന്നുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് മനസ്സിലാവാത്തതെന്ന് ജാങ് പറയുന്നു. ആ സമയത്താണ് തന്നെ ഇപ്പോൾ ആക്രമിക്കുന്ന ആ അജ്ഞാതന്റെ കയ്യിലെ വിവാഹമോതിരം തന്നെ ഇടിക്കുന്ന സമയത്ത് കണ്ട കാര്യം ജാങ് ഓർക്കുന്നത്. ഇതേ ടീം ജാങ്ങിലെ GPS ഡിവൈസ് ട്രാക്ക് ചെയ്ത് ഈ ഒരു സ്ഥലത്തേക്ക് കങ് എത്തിയിട്ടുണ്ടായിരുന്നു. അകത്ത് ജാങ്ങിന്റെ കൂട്ടുകാരൻ ഫ്രിഡ്ജിൽ കഷ്ണമാക്കി വെച്ചിരിക്കുന്ന മനുഷ്യമാംസം ഒന്നും ഫ്രഷ് അല്ലാന്ന് തോന്നി പുതിയൊരു പെൺകുട്ടിയെ ഫ്രഷ് ആയി പിടിച്ച് കൊല്ലാനായി ശ്രമിക്കുമ്പോ അത് മൈക്ക് വഴി കേട്ടോണ്ടിരുന്ന കങ് തടയാനായി അകത്തേക്ക് എത്തുന്നു. അങ്ങനെ ഈ കൂട്ടുകാരനും കങ്ങിനും ഇടയിൽ പ്രശ്നം നടക്കുകയാണ്. കൂട്ടുകാരനെയും കൂട്ടുകാരന്റെ കൂടെയുള്ള ആ പെണ്ണിനെയും കങ് അടിച്ചിടുന്നു. ജാങ് അവിടേക്ക് ശബ്ദം കേട്ട് തോക്കുമായി എത്തുമ്പോഴേക്കും ജാങ്ങിനെയും കങ് അടിച്ചിടുകയാണ്. അവന്റെ തലയെല്ലാം തല്ലി പൊട്ടിക്കുന്നു. എന്നിട്ട് അവനുമായി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. പോകും വഴി പോലീസിനെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇൻഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ അവിടെ എത്തി ആ കൊലയാളി സുഹൃത്തിനെയൊക്കെ പരിക്കേറ്റത് കൊണ്ട് ഹോസ്പിറ്റലിലാക്കുന്നു. ഇതേ ടീം ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് കങ്ങിനെയും കങ്ങിന്റെ ഫാദർ ഇൻ ലോയെയും അറിയാവുന്നത് കൊണ്ട് കങ്ങാണ് മുന്നേ ആ കൊലയാളികളെ അടിച്ചത്. അവനോട് വെറുതെ ഈ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കാതെ നിയമപരമായി സമീപിക്കാനായി പറയണം എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഫാദർ ഇൻ ലോയും വൈഫിന്റെ സിസ്റ്ററും എല്ലാം കങ്ങിനോട് ഇങ്ങനെ വേട്ടയാടേണ്ട, നമുക്ക് നിയമത്തിന്റെ വഴി പോകാന്ന് പറയുന്നുണ്ടെങ്കിലും കങ് അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ജാങ് കങ്ങിന്റെ കസ്റ്റഡിയിലുള്ള സമയത്ത് കങ്ങിന്റെ ഒരു സുഹൃത്ത് ജാങ്ങിന്റെ ശരീരത്തുള്ള GPS ഡിവൈസിനെ പറ്റി പറയുന്നത് ശ്രദ്ധിക്കുന്ന ജാങ്ങിന് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അങ്ങനെ ഇവൻ ഈ കാര്യങ്ങൾ അറിഞ്ഞു എന്നറിയാതെ കങ് അവനെ റോഡ് സൈഡിൽ ഉപേക്ഷിക്കുന്നു. അവിടെ വെച്ച് താൻ എന്ത് പറഞ്ഞാലും തന്റെ ദേഹത്തുള്ള GPS ഡിവൈസിലെ മൈക്ക് വഴി അത് കങ് കേൾക്കുമെന്ന് മനസ്സിലാക്കുന്ന ജാങ് അവനോട് നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായടാ, നീ ആ പെണ്ണിന്റെ ഭർത്താവല്ലേ, നിനക്കറിയോ അവളെ ഞാൻ കൊല്ലുമ്പോ അവള് പ്രഗ്നന്റ് ആയിരുന്നു എന്നെല്ലാം വളരെ മോശമായി പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ജാങ് സംസാരിക്കുന്നു. ഒപ്പം തന്നെ എന്നെ നീ കൊല്ലാതെ വെറുതെ വിട്ടില്ലേ, അതോർത്ത് നീ ദുഃഖിക്കും, ഞാൻ നിന്നെ ദുഃഖിപ്പിക്കുമെന്നും അയാള് വെല്ലുവിളിക്കുന്നുണ്ട്. ഇത് കേട്ട് പ്രൊവോക്ക് ആകുന്ന കങ്ങിന് പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ജാങ് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സാവകാശം കങ്ങിന് കൊടുക്കാതെ ജാങ് അപ്പോഴേക്കും അവന്റെ വയറിളക്കി ആ ഒരു GPS ഡിവൈസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ജാങ് എവിടെ പോയെന്ന് അറിയാനായി ജാങ്ങിന്റെ ആ ഒരു കൊലയാളി സുഹൃത്ത് ഹോസ്പിറ്റലിലുള്ള സമയം അയാളെ ചെന്ന് കങ്ങ് കാണുന്നു. അവൻ ആ പെണ്ണിനെ ശാരീരികമായി ഉപദ്രവിച്ച് തന്നെയാ കൊലപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ ഭാര്യയെ നന്നായി ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് കളിയാക്കി സംസാരിക്കുന്ന ഇയാൾ അവളുടെ കുടുംബത്തെ ഇവൻ വെറുതെ വിടുമെന്ന് കരുതണ്ട, നീ അവനെ ദ്രോഹിക്കാനായി ചെയ്തതിന് അവൻ നിന്നെ കരയിപ്പിച്ചിരിക്കുമെന്ന് പറയുന്ന ഇയാൾ അവന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞ് ജാങ് പോലീസിൽ സറണ്ടർ ആയിക്കോളുമെന്നും പറയുന്നു. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട കങ്ങിന്റെ ഭാര്യയെ പറ്റി മോശമായി ഓരോന്ന് പറഞ്ഞു കളിച്ചിരിക്കുമ്പോ കളി ഇളകുന്ന കങ് അവന്റെ വാ വലിച്ചു കീറി അവനെ കൊല്ലുന്നു. ഈ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ജാങ് കങ്ങിനെ വേദനിപ്പിക്കാനായി അവന്റെ ഭാര്യയുടെ വീട്ടിലേക്കായിരുന്നു പൊക്കോണ്ടിരുന്നത്. പോകും വഴി ഞാൻ ഇന്ന് വൈകിട്ട് പോലീസിൽ സറണ്ടർ ആകുമെന്ന് പോലീസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. കൊലയാളി എത്തുന്ന കാര്യം അറിയിക്കാനായി കങ് അവന്റെ ഫാദർ ഇൻ ലോയെ വിളിക്കുന്നു. പക്ഷേ എന്തെങ്കിലും ഇൻഫോം ചെയ്യാൻ സാധിക്കും മുന്നേ ഫാദർ ഇൻ ലോ ഉള്ള സ്ഥലത്തേക്ക് എത്തിയ ജാങ് അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ചു. ഇതറിയാതെ അങ്ങോട്ടേക്ക് എത്തുന്ന സഹോദരിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു. തുടർന്ന് അവിടെ പോലീസും കാര്യങ്ങളും ഒക്കെ എത്തിക്കഴിഞ്ഞാണ് കങ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അമ്മായിപ്പന്റെ അവസ്ഥ കണ്ട് അവൻ ആകെ സങ്കടത്തിലാവുന്നു. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ഫോൺ ചെയ്ത് ജാങ് ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ സറണ്ടർ ആകും, പക്ഷേ അതിനു മുന്നേ എനിക്ക് അവനോട് സംസാരിക്കണമെന്ന് കങ്ങിന് ഫോൺ കൊടുക്കാനായി പറയുന്നു. അങ്ങനെ കങ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അവന്റെ ഭാര്യയുടെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് കൊന്നിട്ടിരിക്കുന്നത് എവിടെയാണെന്ന ലൊക്കേഷൻ ജാങ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയുടെയും കഥ കഴിഞ്ഞു. അവളുടെ ചേച്ചിയെ കൊന്ന അതേ കൊലയാളി ഇവളെയും കൊന്നിരിക്കുന്നു. കങ് ആകെ തകരാണ്. അപ്പോഴേക്കും വൈകുന്നേരമായപ്പോൾ പറഞ്ഞ പോലെ സറണ്ടർ ചെയ്യാനായി തിരക്കുള്ള ഒരു സ്ട്രീറ്റിൽ റോഡിന്റെ ഒത്ത നടുക്ക് കാറ് നിർത്തി കയ്യിൽ കത്തിയും വായില് സിഗരറ്റുമായി രക്തക്കാറ പുരണ്ട ദേഹവുമായി ജാങ് വണ്ടിയിൽ വന്നിറങ്ങുന്നു. ഇവിടെ വെച്ച് തന്നെ ഒന്നും തന്നെ കങ്ങിന് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് അയാൾ കണക്ക് കൂട്ടിയിരുന്നതെങ്കിലും അവിടേക്ക് മുന്നേ തന്നെ ഇവന്റെ കീഴടങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരുന്ന പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് അവനെ കടത്തിക്കൊണ്ടുപോവുകയാണ് കങ് അവനെ കൊണ്ടുപോകുന്നത് അവൻ ആളുകളുടെ ജീവനെടുത്ത അവന്റെ മുറിയുടെ അടുത്തായിട്ടുള്ള അതേ കശാപ്പുശാലയിലേക്കാണ്. അവിടെ എത്തി അവന്റെ കണ്ണിൽ പുകഞ്ഞുകൊണ്ടിരുന്ന സിഗരറ്റ് വെച്ച് കുത്തുന്നു. വായിലും മാരകായുധം വെച്ച് കുത്തി പരിക്കേൽപ്പിക്കുന്നു. ശേഷം അവനെ കെട്ടിയിട്ട് മൈക്കുള്ള ഒരു
GPS ഡിവൈസ് അവന്റെ അടുത്തായി വെച്ച് അവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാണ്. ആ ട്രാപ്പിന്റെ ഒരറ്റം ഈ ഒരു സ്ഥലത്തെ കഥകയിലും മറ്റേ അറ്റം ജാങ്ങിന്റെ വായിലുമാണ്. ഒപ്പം തന്നെ അതിൽ വലിയൊരു മൂർച്ചയേറിയ ആയുധവും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കഥക തുറന്നാൽ ആ ട്രാപ്പ് ട്രിഗറായി ആ മൂർച്ചയേറിയ ആയുധം കൊണ്ട് ജാങ്ങിന്റെ കഴുത്ത് വെട്ടിമാറുന്നതാണ്. ആരെങ്കിലും കഥക തുറക്കാൻ ശ്രമിച്ചാൽ വായിൽ വെച്ചിരിക്കുന്ന കയറുകൊണ്ട് അത് തുറക്കാൻ വിടാതെ ജാങ് തടുക്കണം. പക്ഷെ എത്രയാണെന്ന് വെച്ച് അവനും തടുക്കാൻ സാധിക്കും. എന്തായാലും ഇവിടെ ഇവന്റെ കഥ കഴിക്കാനുള്ള ട്രാപ്പ് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്ന GPS മൈക്ക് വഴി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാനായി ഹെഡ്ഫോണും ചെവിയിൽ വെച്ച് പുറത്തേക്ക് കങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കങ്ങ് പോകുന്ന സമയത്ത് ഇവിടേക്ക് ജാങ്ങിനെ കാണാനായി അവന്റെ മാതാപിതാക്കളും മകനും എത്തുന്നു. അവർ ഡോറ് തുറക്കാനായി നോക്കുമ്പോൾ അത് തുറന്നു വരുന്നില്ല. ബലമായി അവർ തുറക്കുന്ന ആ സമയത്ത് വായിൽ നിന്ന് കയറുപോയി മൂർച്ചയേറിയ ആയുധം വന്ന് കഴുത്ത് വെട്ടി ജാങ് മരിക്കുന്നു. വന്ന അച്ഛനും അമ്മയും മകനും ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടുന്നു. കാരണം അവർ ഇങ്ങനെ ഒരു കാഴ്ച പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇവിടെ നടന്ന കാര്യങ്ങൾ ഇയർഫോൺ വഴി കേൾക്കുമ്പോഴാണ് കങ്ങിനെ സമാധാനമാകുന്നത്. അയാൾ ഇയർഫോൺ മാറ്റി അടുത്ത നിമിഷം തന്നെ പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. തന്റെ ഭാര്യയ്ക്ക് പറ്റിയ ആ ഒരു കാര്യം അറിഞ്ഞത് മുതൽ പ്രതികാരം എന്നതല്ലാതെ കങ്ങിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നിരുന്നില്ല. തന്റെ ഭാര്യയുടെ കൊലയാളിയോട്, തന്റെ ഭാര്യയുടെ കുടുംബത്തോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത ആ കൊടും കൊലയാളിയോട് വേണ്ട രീതിയിൽ പ്രതികാരം ചെയ്തു കഴിഞ്ഞ് അവൻ അവന്റെ സങ്കടം തീരും വരെ പൊട്ടിക്കരയുന്നു. ഒരുപക്ഷെ ഈ കൊലയാളിയെ ആദ്യം കിട്ടിയപ്പോ തന്നെ കൊന്നു കളഞ്ഞിരുന്നുവെങ്കിൽ ഫാദർ ഇൻ ലോയ്ക്കും സഹോദരിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും തന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഗർഭിണിയായിരുന്നു തന്റെ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കൊടും കൊലയാളിയോട് തന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രതികാരം വീട്ടിയ കങ്ങനെ കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.